മുഖ്യമന്ത്രി പിണറായി വിജയന് എസ്കോർട്ട് വന്ന അഞ്ച് വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം കൂട്ടിയിടിച്ച വാർത്ത നമ്മൾ എല്ലാവരും കേട്ടിരുന്നു. വാമനപുരം പാർക്ക് ജംഗ്ഷനിലായിരുന്നു അപകടം നടന്നത്. റോഡ് മുറിച്ച് കിടന്ന സ്കൂട്ടർ യാത്രക്കാരെ ഇടിക്കാതിരിക്കാനായി പോലീസ് പൈലറ്റ് ജീപ്പ് ബ്രേക്കിട്ടപ്പോഴായിരുന്നു സംഭവം. എന്നാൽ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞിട്ടും ഇവിടെ യുവതിയുടെ മേലാണ് ചിലർ കുറ്റം ചുമത്താൻ ശ്രമിച്ചത്. കാരണം സ്കൂട്ടർ യാത്രക്കാർ റോഡിന്റെ വലതുവശത്തേക്ക് തിരിയാൻ ശ്രമിച്ചപ്പോൾ അവരെ ഇടിക്കാതിരിക്കാൻ പൈലറ്റ് വാഹനം ബ്രേക്കിട്ടതാണ് കൂട്ടിയിടിക്ക് കാരണമായി. ഇതുകൊണ്ട് തന്നെ എല്ലാം സ്കൂട്ടർ യാത്രക്കാരുടെ തലയിൽ കെട്ടുവയ്ക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. എന്നാൽ ആ യുവതി ഇൻഡിക്കേറ്റർ ഇട്ടാണ് തിരിയാൻ നിന്നത്. എല്ലാ നിയമവും ലംഘിച്ച് അതിവേഗമെത്തിയ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹമാണ് ആ യുവതിയുടെ കരുതലുണ്ടായിട്ടും കൂട്ടിയിടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. തിരുവനന്തപുരം വാമനപുരത്ത് മുഖ്യമന്ത്രിയുടെ വാഹനം അപകടത്തിൽപ്പെട്ടതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് അപകടത്തിന്റെ കാരണം വ്യക്തമായിരിക്കുന്നത്. ആറ് അകമ്പടി വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മുഖ്യമന്ത്രിക്ക് അകമ്പടി പോയ പോലീസ് വാഹനം അമിത വേഗത്തിൽ ഓവർടേക്കിന് ശ്രമിക്കുന്നതിന്റെ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിലേക്ക് വഴിവെച്ചത്. ഒടുവിൽ കമാൻഡോ വാഹനം ഉൾപ്പെടെയുള്ള പോലീസ് ജീപ്പുകൾ തകരാറിലായി വഴിയിൽ കിടന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ മരണപാച്ചിലാണ് അപകടത്തിന് കാരണമെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്ര വേഗതയിൽ പായേണ്ട ആവശ്യം എന്താണുള്ളതെന്ന ചോദ്യം കൂടി ഉയർത്തുന്നത് തന്നെയാണ് വാമനപുരം അപകടം. മുന്നിലുള്ള വാഹനത്തെ തൊട്ടോ തൊട്ടില്ലെന്ന മട്ടിൽ പിന്തുടരുന്ന ടെയിൽ ഗേറ്റിംഗ് എന്ന് വിളിക്കാവുന്ന അപകടകരമായ ഡ്രൈവിംഗ് ആണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ നടക്കുന്നത്. ഇത് വി വി ഐ പികൾക്ക് അനുവദനീയമാണ്. എന്നാൽ മുന്നിലുള്ള വാഹനം ബ്രേക്ക് ചെയ്താൽ നിർത്താൻ പാകത്തിലുള്ള അകലം മറ്റു വാഹനങ്ങൾ പാലിക്കണമെന്നാണ് നിയമവ്യവസ്ഥ. എന്നാൽ അതിവിടെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഭാഗ്യത്തിനാണ് വൻ ദുരന്തം ഒഴിവായതെന്ന് തന്നെ പറയാം. സാധാരണ വാഹന വ്യൂഹം പെട്ടെന്ന് വേഗം കൂട്ടുകയും കുറയ്ക്കാറുമില്ല. പകരം ഒരു കൃത്യമായ വേഗമായിരിക്കും അവർ നിശ്ചയിച്ചിരിക്കുക. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഇതും പാലിച്ചിരുന്നില്ല. കൂടാതെ അപകടമുണ്ടായ സ്ഥലത്ത് ഡിവൈഡറിന് സമാനമായ ഇരട്ട മഞ്ഞ വരെ ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും ഇത് മറികടക്കാൻ പാടില്ല എന്നാണ് ചട്ടം. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം നീങ്ങിയത് പൂർണ്ണമായും മഞ്ഞവര മറികടന്നാണെന്നാണ് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഡിക്കേറ്റർ ഇട്ട് യുവതി തിരിഞ്ഞിട്ടും അപകടം ഒഴിവാക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ ആദ്യ കാറിന് നിർത്താൻ കഴിയാതെ പോയത്. മഞ്ഞവരയും റെഡ് ലൈറ്റും ഉൾപ്പെടെയുള്ള ഗതാഗത ക്രമീകരണങ്ങൾ വി ഐ പി വാഹന വ്യൂഹത്തിന് ബാധകമാണ്. എന്നാൽ സുരക്ഷ കണക്കിലെടുത്ത് ഒഴിവാക്കാനുള്ള അധികാരം സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിക്ക് സുരക്ഷാ പ്രശ്നവുമില്ല, എന്നിട്ടും ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തുകയാണ് ചെയ്തിരിക്കുന്നത്.